അങ്ങനെ ആദ്യത്തെ കലണ്ടർ അയാളുടെ കഥ പറയാൻ തുടങ്ങി. ഞാനൊരു രാജകുമാരനാണ്, എൻ്റെ പിതാവ് ഒരു രാജാവായിരുന്നു, പിതാവിൻ്റെ സഹോദരനും മറ്റൊരു സ്ഥലത്തിൻ്റെ രാജാവായിരുന്നു. ഞാൻ ജനിച്ച ദിവസം തന്നെ എൻ്റെ പിതാവിൻ്റെ സഹോദരനും ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളങ്ങനെ ഒരുമിച്ച് വളർന്ന് വലുതായി. ഇടയ്ക്കൊക്കെ ഞാൻ അമ്മാവിൻ്റെ കൊട്ടാരത്ത് പോയി താമസിക്കും. കുറച്ച് മാസങ്ങളൊക്കെ അവൻ്റെ കൂടെ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പോയതായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അന്ന് അവൻ എന്നെ പതിവിൽ കൂടുതൽ വല്ലാതെ സ്വീകരിച്ചു, വല്ലാതെ സൽക്കരിച്ചു. മുന്തി എന്നെ ആടിനൊക്കെ അറുത്തു, എനിക്ക് വേണ്ടി അപൂർവങ്ങളിൽ അപൂർവങ്ങളായി വീഞ്ഞൊക്കെ ഒഴിച്ചു. അവൻ എന്നെ വല്ലാത്ത രീതിയിൽ സൽക്കരിച്ചു. ഞങ്ങൾ അന്ന് രാത്രി വീഞ്ഞൊക്കെ കുടിച്ച് ഒരുമാതിരി ലഹരിയൊക്കെ കയറി അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, നോക്ക്, ഞാൻ നിൻ്റെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ അരുതെന്ന് പറയാതെ അതെനിക്ക് വേണ്ടി സാധിച്ചു തരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും, ഞാൻ എന്തായാലും എന്ത് വേണമെങ്കിൽ നീ പറഞ്ഞു, ഞാൻ എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം. അപ്പോൾ അവൻ എന്നെ കൊണ്ട് സത്യമൊക്കെ ചെയ്യിപ്പിച്ചു, ഞാൻ സത്യമൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഉടനെ അവന് പുറത്തേക്ക് പോയി, ആ മുറിയുടെ പുറത്തേക്ക് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൻ വരുമ്പോൾ അവൻ്റെ കൂടെ ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നീ ഇവിടെയും കൂട്ടി എൻ്റെ പിന്നാലെ വാ. അങ്ങനെ അവൻ എന്നെ കൊണ്ടുപോയത് ഒരു വലിയ ശ്മശാനത്തിലേക്കായിരുന്നു. ആ ശ്മശാനത്തിൽ ഒരുപാട് വലിയ വലിയ ശവകുടീരങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ശവകുടീരത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറഞ്ഞു, നീ ഇവിടെയും കൂട്ടിയിട്ട് അവിടെ പോയി ഇരിക്കുക. അപ്പോൾ ഞാൻ അവളെയും കൂട്ടിയിട്ട്, വലിയൊരു കുടീരമാണ്, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ അവളെയും കൂട്ടിയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവനെ കാത്തിരിക്കുന്നു ഞങ്ങൾ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ വന്നു. അവൻ്റെ കയ്യിൽ മൂന്ന് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയ കോടാലി, പിന്നെ ഒരു ചാക്ക് നിറയെ പ്ലാസ്റ്റർ, പിന്നെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം. എന്നിട്ട് അവൻ ഈ കോടാലി എടുത്തിട്ട് ആ കുടീരത്തിൻ്റെ താഴെയിട്ട് കല്ലുകളൊക്കെ ഇങ്ങനെ ഇളക്കി ഇളക്കി മാറ്റി, വെട്ടി വെട്ടി മാറ്റി. അപ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ഒരാൾക്ക് കടന്നു പോകാൻ വലിപ്പത്തിൽ ഒരു ചെറിയ വാതിൽ പോലെ ആയി. അതിൻ്റെ താഴത്തേക്ക് വലിയ ഏണിപ്പടികൾ ഉണ്ടായിരുന്നു, കുറേ താഴത്തേക്ക് അങ്ങനെ ഏണിപ്പടികൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവന് ആ സ്ത്രീൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഉള്ളത് നിൻ്റെ തീരുമാനമാണ്, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം നീ അങ്ങോട്ടേക്ക് പോകണോ വേണ്ടോ എന്ന് നീ തീരുമാനിക്കുന്നത്. ആ സ്ത്രീ ഒരു അക്ഷരം പറഞ്ഞില്ല, അവള് വേഗം ഇറങ്ങിയിട്ട് അതിലൂടെ അങ്ങനെ പോയി എൻ്റെ കൺമുന്നിൽ നിന്ന് മറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു, നീ ഒരു ഉപകാരം കൂടെ എനിക്ക് ചെയ്തു തരണം, ഞാൻ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നീ ഇത് പഴയ പടി ഈ വാതിലിൻ്റെ ഈ ഭാഗമൊക്കെ മറിച്ച് ആ പ്ലാസ്റ്ററൊക്കെ ഇതാക്കിയിട്ട് കല്ലുകളൊക്കെ തിരികെ അതേ സ്ഥാനത്ത് തന്നെ വെച്ചിട്ട് ഒരടയാളം പോലും അവശേഷിക്കാത്ത പോലെ ആക്കിയിട്ട് നീ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ വാഗ്ദാനം പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അവൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. ഞാൻ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരാൾ വന്ന ഒരടയാളം പോലും അവിടെ ഇല്ലാത്ത പോലെയാണ് ഞാൻ തിരിച്ചു പോയത്. അങ്ങനെ അന്ന് ഞാൻ തിരിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയത് അമ്മാവനെ അവിടെ ഇല്ല, നായാട്ടിന് പോയേക്കാണ്. ഞാൻ അന്ന് രാത്രി മുഴുവൻ രാവിലെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ പക്ഷേ എൻ്റെ തലക്കൊക്കെ ആകെ ഒരു ഭയങ്കര കനായി. ഞാൻ തലേ ദിവസം നടന്നതൊക്കെ തലയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അപ്പോഴാണ് എനിക്ക് എല്ലാത്തിൻ്റെ ഒരു ഗൗരവം എൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഞാൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. അവൻ എത്ര അങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത് അവനെ വിട്ടിട്ട് വരാൻ പാടില്ലായിരുന്നു. എനിക്ക് അന്നേരം വല്ലാത്ത പശ്ചാത്താപമായി. ഞാൻ വേഗം ശ്മശാനത്തിലേക്ക് പോയി. പക്ഷേ അവിടെ അത്രയും ശവകുടീരങ്ങൾക്കിടയിൽ എനിക്ക് എവിടെ ഏതായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലാക്കാനേ പറ്റിയില്ല. ഞാൻ അന്ന് വൈകുന്നേരം വരെ തിരഞ്ഞു, പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് രാത്രിയായ സമയത്ത് ഞാൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. പിന്നെ പിറ്റേ ദിവസവും ഞാൻ ഇത് പോയിട്ട് അവന് തിരഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഒരാഴ്ച ഞാൻ അങ്ങനെ അവന് തിരഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ എനിക്ക് ആ ശവകുടീരം ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ എനിക്ക് ഇനിയും അവിടെ നിന്നാൽ ഭ്രാന്ത് പിടിക്കും എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ വിചാരിച്ചു ഇനി നാട്ടിൽ പോവാം, എൻ്റെ രാജ്യത്തേക്ക് തന്നെ പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഞാൻ നഗരകവാടത്തിൽ എത്തിയതേ ഉള്ളൂ. അതിലേക്ക് കടക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോഴത്തേക്കും കുറേ ഭടന്മാർ വന്നിട്ട് എന്നെ വളഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ അത്ഭുതമായി, ഇവരൊക്കെ ഞാൻ കണ്ടു പരിചയമുള്ള മുഖങ്ങൾ, എൻ്റെ പിതാവിൻ്റെ തന്നെ അംഗരക്ഷകർ, ഇവരെന്താണ് ഇന്നിങ്ങനെ കാട്ടിയത് എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ഞാൻ ചോദിച്ചത് എൻ്റെ പിതാവിന് എന്ത് പറ്റിയെന്നായിരുന്നു, എൻ്റെ പിതാവിന് എന്ത് പറ്റി, എന്താണ് രാജാവിന് എന്താ പറ്റിയത്. പക്ഷെ ആരും ഒന്നും പറഞ്ഞിരുന്നില്ല.
അവസാനം അതിലൊരാൾ, അയാൾക്ക് കുറച്ചും കൂടെ എൻ്റെ അടുത്ത് ഒരു അടുപ്പുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ മന്ത്രി ഈ പട്ടാളത്തിനൊക്കെ ഉപയോഗിച്ചിട്ട് രാജ്യം അട്ടിമറിച്ചു, ഈ രാജഭരണം അട്ടിമറിച്ചു. ഇപ്പം മന്ത്രി രാജഭരണം കൈക്കലാക്കിയതാണ്, എന്നിട്ട് രാജാവിനെ കൊന്നു കളഞ്ഞു. അപ്പം നിങ്ങൾ വരണതും കാത്ത് ഞങ്ങളിവിടെ നിർത്തിയതാണ് എന്ന് പറഞ്ഞു. അതോടെ ഞാൻ മുഴുവനായിട്ട് തകർന്നു പോയി. അങ്ങനെ ഇവരെ എല്ലാവരും എൻ്റെ കൈ രണ്ടും രണ്ട് വശത്തേക്കാക്കിയിട്ട് കെട്ടിയിട്ട് ഇവരെന്നെ മന്ത്രീൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ മന്ത്രീനായിട്ട് എനിക്ക് പണ്ടേ ഒരു ചെറിയൊരു ശത്രുത, ചെറിയതെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ശത്രുത ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ, ഞാൻ എനിക്ക് ഈ അമ്പെയ്ത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു പ്രാവശ്യം മന്ത്രീൻ്റെ കൊട്ടാരത്തിൻ്റെ അവിടെ ഒരു പക്ഷി, നല്ല വലിയൊരു പക്ഷി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിനെ അമ്പ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പ ചെയ്തതാണ്. പക്ഷെ ആ പക്ഷിക്ക് കൊള്ളാതെ ആ സമയത്ത് മന്ത്രി അവിടെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മന്ത്രിൻ്റെ കണ്ണിലേക്കാണ് എൻ്റെ അമ്പ് പോയി കൊണ്ടത്. അങ്ങനെ മന്ത്രിക്ക് ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ അന്ന് മന്ത്രിക്ക് എന്നെ ഒന്നും പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ രാജകുമാരനല്ലേ. ഇപ്പോൾ പക്ഷേ മന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് അവൻ്റെ തല വെട്ടിക്കളയുമെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് തല വെട്ടുന്നത്? അപ്പം മന്ത്രി പറഞ്ഞു, നീ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്യാനുണ്ടോ? മന്ത്രിൻ്റെ കണ്ണിൽ ചൂണ്ടിയിട്ട് മന്ത്രി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തതല്ലേ. അപ്പം മന്ത്രി പറഞ്ഞു, നീ അറിയാതെ ചെയ്തതായിരിക്കാം, പക്ഷെ ഞാനിപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് മന്ത്രി എന്നെ മന്ത്രീൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു, അടുത്തേക്ക് അടുപ്പിച്ചു. എന്നിട്ട് മന്ത്രി തന്നെ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു. അങ്ങനെയാണ് എനിക്ക് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അതും കഴിഞ്ഞ് പോരാഞ്ഞിട്ട് മന്ത്രി പറഞ്ഞു, ഇവനെ മുഴുവനായിട്ട് ബന്ധനസ്ഥനാക്കിയിട്ട് ഒരു കൂട്ടിലാക്കിയിട്ട് ഇവനെ ഈ നഗരത്തിൻ്റെ അപ്പുറം, നഗരം കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഇവനെ വാളുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ട് വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുമെന്ന് മന്ത്രി ആജ്ഞാപിച്ചു. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ തന്നെ വേറൊരു അംഗരക്ഷകന് എന്നെ ഇതുപോലെ ഒരു കൂട്ടിനകത്താക്കിയിട്ട് എന്നെ നഗരത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അയാൾ എന്നെ കൊല്ലാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അയാൾക്ക് എന്തോ ഒരു പാവം തോന്നി. അയാൾക്ക് കാരണം അയാൾ പെട്ടെന്ന് അയാൾക്ക് ഒരു ഇത് ഇത് വീണ്ടെടുത്തു. അയാൾ പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ സേവകനാണ്, ഞാൻ അങ്ങയുടെ സേവകനാണ് ആദ്യം, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊല്ലാൻ പറ്റുന്നില്ല. അങ്ങൊരു കാര്യം ചെയ്യ്, ഞാൻ അങ്ങനെ വെറുതെ ഇവിടെ അഴിച്ചിട്ട് വിടാം, പക്ഷെ ഒരിക്കലും ഈ സ്ഥലത്തേക്ക് ഇനി തിരിച്ചു വരരുത്. കാരണം അങ്ങ് ഇവിടേക്ക് തിരിച്ചു വന്നാൽ അങ്ങയും കൊല്ലും, പിന്നെ അങ്ങനെ വെറുതെ വിട്ടതിന് എന്നെയും കൊല്ലും, അതുകൊണ്ട് അങ്ങ് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം അവിടുന്ന് എൻ്റെ അമ്മാവൻ്റെ രാജ്യത്തിലേക്ക് പോയി. ഞാൻ പോയിട്ട് അമ്മാവനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ കരഞ്ഞു. അപ്പം അമ്മാവന് ആകെ വിഷമമായി. അമ്മാവൻ പറഞ്ഞു, ഞാൻ അല്ലെങ്കിൽ തന്നെ മുഴുവൻ വിഷമത്തിലിരിക്കുകയാണ്, എൻ്റെ മകനെ കാണാഞ്ഞിട്ട് ഇപ്പോൾ ഇതും കൂടെ കേട്ടതോടെ, എൻ്റെ സഹോദരൻ്റെ മരണവും നിൻ്റെ ഈ കണ്ണിൻ്റെ ഇതും എല്ലാം കൂടെ കേട്ടതോടെ എനിക്കിനി ഇത് സഹിക്കാൻ പറ്റാതായിരിക്കണം. എന്തെന്നായാലും മോനെ, ഈ കണ്ണ് ഒരു കണ്ണ് പോയാലും നിൻ്റെ ജീവൻ പോയില്ലല്ലോ. എൻ്റെ മകൻ എന്താ എന്ത് രീതിയിലാണ് ഇപ്പോൾ എന്ന് എനിക്ക് പറയാൻ പോലും അറിയില്ല. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ അന്ന് നടന്നതെല്ലാം അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു. അവർ ശവകുടീരത്തിൽ പോയതും അതിലേക്ക് ഇറങ്ങിപ്പോയതൊക്കെ ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്കും അമ്മാവൻ എന്തോ ഒരു പ്രതീക്ഷ കിട്ടിയ പോലെയായി. അവിടെ പോയി അന്വേഷിച്ച ചിലപ്പോൾ മകനെ കിട്ടാനുള്ള ഒരു സാധ്യത മുന്നിൽ വന്നല്ലോ. അതുകൊണ്ട് അമ്മാവൻ എന്നെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി നോക്കി, പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ എന്നാലും അമ്മാവൻ എന്നെയും കൂട്ടി ആ ശ്മശാനത്തിലേക്ക് പോയി. അങ്ങനെ ആ ശ്മശാനത്തിലേക്ക് പോയി. പക്ഷേ അന്ന് മുഴുവൻ ഞങ്ങൾ തിരഞ്ഞു, എന്തോ ഒരു ഭാഗ്യത്തിന് അത് കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കല്ലുകളൊക്കെ ഇളക്കി ഞങ്ങൾ ആ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ താഴത്തേക്ക് ആ എണിപ്പടികൾ ഇറങ്ങി. ഒരു 50 പടികൾ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും അവിടെ മുഴുവൻ പുക വന്ന് മൂടി, ഞങ്ങൾക്ക് കണ്ണ് പോലും കാണാത്ത പോലെ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ധൈര്യം സംഭരിച്ച് കൈയൊക്കെ പിടിച്ച് അതിൻ്റെ അവിടെ കൂടെ ഇറങ്ങി ആ പുകൻ്റെ ഉള്ളിൽ കൂടെ പോയി. ഞങ്ങൾ എത്തിയത് ഒരു വലിയ ഹാളിലാണ്. ആ ഹാളിൽ ഒരു ഭാഗത്ത് നിറയെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു, മുഴുവൻ ധാന്യങ്ങളും വെള്ളവും എല്ലാം. ഒരാൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുന്ന പോലത്തെയുള്ള ഭക്ഷണ സാമഗ്രികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഹാളിൻ്റെ മധ്യത്തിൽ ഒരു വലിയ കിടക്കുണ്ടായിരുന്നു, ഒരു വലിയ കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ അവനും എൻ്റെ അമ്മാവൻ്റെ ആ മകനും ആ മോള് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയില്ലേ, അവരും ഇങ്ങനെ പിടി ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഇങ്ങനെ പിടിച്ചിട്ട്
ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് അത് ശരിക്കും അവർ ജീവനോടെ അല്ല, അവരിങ്ങനെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി നിൽക്കുകയാണ്. അപ്പോൾ അതേപടി എന്തോ ഒരു തീ വന്ന് അവരെ വിഴുങ്ങിയതുപോലെ ആ രീതിയിൽ അവർ അതേപടി നിശ്ചലായിട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ടതും ഞാൻ ആകെ ഇങ്ങനെ ഇങ്ങനെ സ്തബ്ധനായി നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവനെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ അമ്മാവൻ്റെ കാലിലെ ചെരുപ്പ് എടുത്തിട്ട് അവൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ അടി അടിച്ചു. ഒരു മരിച്ച ഒരാളുടെ മുഖത്തേക്ക്, അതും സ്വന്തം മകൻ്റെ മുഖത്തേക്കാണ് അമ്മാവൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അമ്മാവൻ്റെ അടുത്ത് പോയി കരഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾ അവൻ്റെ പിതാവല്ലേ, അവൻ ഇങ്ങനെ എങ്ങനെയാണോ ഒരു മരിച്ച ഒരു മകൻ്റെ അടുത്ത് ഇങ്ങനെയാണോ കാണിക്കുന്നത്? അവൻ പറഞ്ഞു, നിനക്കറിയില്ല, ശരിക്കും ഇവർ തെറ്റ് ചെയ്തവരാണ്. ഇത് അവൻ അവൻ്റെ സഹോദരി തന്നെയാണ്. അത് അവർ തമ്മിൽ ചെറുതാവുമ്പോഴല്ല, കുറച്ച് കഴിഞ്ഞ് മുതൽ അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഞാൻ കുറേ അത് മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ നോക്കിയിട്ടുണ്ട് തമ്മിൽ. അപ്പോൾ ഞാൻ കുറേ അത് അവർ അറിവില്ലായ്മയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ഇതാണ് അവർ ആലോചിച്ച് തീരുമാനിച്ചതാക്കിയത്. അവരിങ്ങനെ ഒരു സ്ഥലം, ഒരു കൊല്ലമായിട്ട് അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അവരിങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെ അവർക്ക് ജീവിക്കാനുള്ളതൊക്കെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരിക ചെയ്തത്. അവന് വേണ്ട ശിക്ഷയാണ് തന്നെ, അവന് കിട്ടേണ്ട ശിക്ഷയാണ് ഇത് തന്നെയാണ് ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഭയങ്കര കരഞ്ഞു. എന്നിട്ട് അമ്മാവൻ എന്നോട് പറഞ്ഞു, നോക്ക്, ഇനി എനിക്ക് അവൻ്റെ സ്ഥാനത്ത് നീയാണുള്ളത്, നീ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ ഒരു മണിക്കൂറോളം ഞാനങ്ങനെ തരിച്ചിരുന്നു. എല്ലാം കൂടെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എൻ്റെ പിതാവിൻ്റെ മരണം, രാജ്യം മറ്റ് അവർ പിടിച്ചെടുത്തത്, പിന്നെ കണ്ണുപോയത്, പിന്നെ ഇത് എല്ലാം കൂടെ എനിക്കിങ്ങനെ തല കറങ്ങണ പോലെ തോന്നിക്കൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് അമ്മാവൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. ആ സമയത്ത് അവിടെ ഭയങ്കര ബഹളവും ഒരുപാട് കുതിരക്കുളമ്പടികളും അങ്ങനെയൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, മറ്റേ മന്ത്രി അവിടെ എൻ്റെ പിതാവിൻ്റെ രാജ്യം പിടിച്ചടക്കിയ മന്ത്രി, അവയാൾ ഇവിടുത്തെ ഇതും പിടിച്ചടക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഞങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പേ തന്നെ അവർ എല്ലാവരെയും പാട്ടിലാക്കിയിട്ട് അവിടെ പിടിച്ചടക്കിയിട്ടുണ്ട്. അത് അറിഞ്ഞതോടൊപ്പം എന്നെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും, ഞാൻ എന്നെ അപ്പം തന്നെ അവർ കൊന്നു കളയും. അങ്ങനെ അമ്മാവൻ എൻ്റെ അടുത്ത് വേഗം രക്ഷപ്പെടാൻ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ അവർ കണ്ടാൽ മനസ്സിലാവില്ലേ, അതുകൊണ്ട് അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ താടിയൊക്കെ വടിച്ചു, അതുപോലെ പഴന്തുണിയൊക്കെ എടുത്തിട്ടു, വേഷം മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയോ അവിടെ നിന്ന് നടന്ന് ബാഗ്ദാദിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ ബാഗ്ദാദിൽ ഇവിടുത്തെ ഖലീഫ ഹാറൂൺ അൽ റഷീദിനെ കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കഥകളൊക്കെ പറഞ്ഞാൽ അദ്ദേഹം സംരക്ഷണം തരും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്, ഞാൻ അവരെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ബാഗ്ദാദിൽ എത്തിയത്. അപ്പോൾ രാത്രിയാണ് എത്തിയത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ വഴികളും ഇവിടുത്തെ ആൾക്കാരെയും ഒന്നും അറിയില്ല. ആ സമയത്താണ് ഇങ്ങനത്തെ രണ്ട് കലന്തർമാരെ ഞാൻ കണ്ടുമുട്ടിയത്. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഏതെങ്കിലും ഒരു സ്ഥലം അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലത്തു നിന്ന് ശബ്ദം ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഇവിടെ വാതിലിൽ വന്ന് മുട്ടിയത് എന്ന് ഈ കലന്തർ, ആദ്യത്തെ കലന്തർ പറഞ്ഞ് അയാളുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സഹോദരിമാരിൽ മൂത്ത സഹോദരി, അവരിതിങ്ങനെ കഥയൊക്കെ കേട്ടിട്ട് ഭയങ്കര സ്തബ്ധമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾക്ക് പോവാം, നിങ്ങളിത് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോളൂ, എല്ലാവരോടും പറഞ്ഞിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെയും കേൾക്കണം, അവരുടെ കഥകളും കൂടെ എനിക്ക് കേൾക്കണം എന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഇയാൾ മാറി അവിടെ ഇരുന്നു. അപ്പോൾ രണ്ടാമത്തെ കലന്തർ അയാളുടെ കഥ പറയാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നു. ആ കഥ എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.